നമസ്കാരം ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള പ്രണവത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സാർ നമസ്കാരം മാഡം വിഷു വരുകയാണല്ലോ വിഷുഫലങ്ങൾ പലരും പറയാറുണ്ട് എന്നാൽ സുഖിപ്പിക്കുന്ന രീതിയിലായിരിക്കും വിഷുഫലങ്ങൾ പലരും പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ നോക്കിയിട്ടുള്ളതിൽ പലതും സത്യമാണെന്നുള്ള കാര്യങ്ങൾ തെളിഞ്ഞതുകൊണ്ടും എനിക്ക് സാറിനോട് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട് വിഷുഫലം പലർക്കും വ്യത്യസ്ത രീതിയിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആർക്കും അങ്ങനെ വിശ്വസീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല സാറിൻ്റെ കണ്ണിലൂടെ എന്താണ് പറയാനുള്ളത് അപ്പോൾ ലഗ്നം ചിന്തിക്കുമ്പോൾ ആ ലഗ്നത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ആ ലഗ്നം ശരിയെന്ന് പറയാൻ പറ്റുകയുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരേക്കാണ് നക്ഷത്രം കൊണ്ട് ചിന്തിക്കുന്നത് നക്ഷത്രം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കുമ്പോൾ നാൽപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ കാൽ ചിന്തനം എന്ന് പറയുന്ന മെത്തേഡിലേക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ ജ്യോതിഷം വഴി മാറി നമ്മുടെ ജ്യോതിഷ രീതി എന്ന് പറഞ്ഞാൽ ആചാര്യ സംവാദമാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ജീവിതാനുഭവങ്ങൾ അതായത് ഒരാളുടെ നക്ഷത്രം ഇന്ന നക്ഷത്രമാണ് അതിലേക്ക് വിഷുഫലം ഈ സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എല്ലാ നാളുകാർക്കും നല്ലത് വരട്ടെ അല്ലെങ്കിൽ എല്ലാ നാളുകാരും നല്ലതാണ് എന്ന് പറയാറുണ്ട് പക്ഷേ സാറിൻ്റെ വീഡിയോയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളിലും എടുത്തെടുത്ത് പറയുന്നത് ഇപ്പം എൻ്റെ നാൾ പറയുമ്പോഴത്തേക്ക് അത് അതേപോലെ നടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ടും വിശ്വസനമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട് അങ്ങനെ പലരും അത് രീതിയിലോട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പറഞ്ഞിരിക്കുന്ന വിഷുഫലം എങ്ങനെയുണ്ടായിരുന്നു ഒരു വർഷത്തെ അനുഭവമാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഈ വർഷം പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന് മുമ്പിലത്തെ ഉള്ള അനുഭവം നോക്കാം അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു വരുമ്പോൾ കൃത്യമായ പ്രവചനത്തിലേക്ക് വരുമ്പോൾ പിന്നീട് നമ്മുടെ പിന്നാലെ വരുന്ന പ്രേക്ഷകർ പോകാറില്ല അവരെല്ലാ കാര്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ സപ്പോർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും കാരണം അവർക്കറിയാം നമുക്കിവിടെ ഇരുപത്തേഴ് നാളുകൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും പറയുക അല്ലാതെ ഒരിക്കലും സൂചിപ്പിച്ച് പറയുന്ന ഒരു സമ്പ്രദായം നമ്മളവിടൊന്നും കൊടുക്കാറില്ല കാരണം ജീവിതമാണ് ഇപ്പം ഞാനായാലും സൂര്യമായാലും എല്ലാം എത്ര കാലം ഭൂമിയിലുണ്ടാകും എന്നുള്ളതിനൊന്നും ഒരു കൃത്യമായ കണക്ക് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ജ്യോത്സ്യന്മാർ കൃത്യമായിട്ട് നമ്മൾ ജാതകം എഴുതി കൊടുക്കുമ്പോൾ ഇത്ര വയസ്സിൽ അതായത് ജാതകം ഇത്ര വയസ്സ് വരെ എന്ന് പറഞ്ഞ ഒരു ആയുസ് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കാണാവുന്ന ആ ഒരു സത്യമാണ് അവിടെ കാണിക്കുന്നത് പക്ഷേ ഇത് തന്നെ ശരിക്കുള്ള ഈശ്വര ചിന്തയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാളുകളാണെങ്കിൽ നല്ല ഈശ്വര ഭക്തരാണെങ്കിൽ അവർക്ക് ഈശ്വരൻ വീണ്ടും അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ പ്രകൃതി പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ കണ്ടുവരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പിന്നാലൊന്നും പോകാറില്ല അപ്പോൾ നമുക്ക് മേടവിഷുവിൻ്റെ മേടവിഷുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മേടവിഷു എന്ന് പറയുന്നത് തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പുതുവർഷമാണ് തമിഴ്നാട്ടിലൊക്കെ പുത്താണ്ട ആഘോഷമുണ്ട് ചിത്ര ചിത്രം എന്ന് പറഞ്ഞാൽ തിരുവത്സവമുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് നമുക്കും ഇവിടെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് കൊല്ലവർഷം ഏകീകരിച്ചപ്പോൾ ചിങ്ങമാസത്തിലേക്കാണ് കൊല്ലവർഷം ഏകീകരിച്ച് നമുക്ക് പുതുവർഷം എന്ന രീതിയിലേക്ക് പോയി അപ്പോൾ കൃത്യതയിൽ വരുമ്പോൾ സൂര്യൻ ഉച്ചം ചെയ്യുന്നത് അതായത് ജനിക്കുക എന്ന് പറയുന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പിറന്നാൾ അപ്പോൾ കൊല്ലം പിറക്കുക എന്ന് പറയുന്നത് സൂര്യൻ ഉച്ചം ചെയ്തത് മേടം ഒന്നാം തീയതി അപ്പോൾ മേടം ഒന്നാം തീയതി സൂര്യൻ ഉച്ചം ചെയ്തു വരുമ്പോൾ ഇരുപത്തിയേഴ് നാളുകൾക്ക് ഉണ്ടാകും അതിലേക്കാണ് ആ മേഡം ഉച്ചം ചെയ്തു വരുമ്പോൾ വ്യാഴം എങ്ങനെയാണോ നിൽക്കുന്നത് അതനുസരിച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത നമുക്കിപ്പോൾ വിഷുഫലം പ്രവചിച്ച് കഴിയുമ്പോൾ പതിനെട്ടാം തീയതി വ്യാഴമാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പറയുന്ന ഈ വിഷുഫലം പതിനെട്ടാം തീയതി വരേക്ക് മാത്രമേ അത് പ്രാവർത്തികമാകുകയുള്ളൂ അതിനുശേഷം വീണ്ടും നമ്മൾ വ്യാഴമാറ്റം പറയും അപ്പോൾ അതുവരെയ്ക്കുള്ള ആ വിഷുഫലം ഇപ്പോൾ എങ്ങനെയുണ്ടാകും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം അപ്പോൾ ഈ മാറ്റം വരുന്ന സമയം വരെയുള്ള നമ്മുടെ വിഷുഫലമാണ് നമുക്കിപ്പോൾ പ്രയോജിക്കാൻ പറ്റും അതിന് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വ്യാഴം മാറിയിരിക്കുന്നു ഇന്ന നാളുകാർക്ക് ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ വീഡിയോസ് വരും അപ്പോൾ വിഷുഫലം മാത്രം നോക്കി എന്നിട്ട് കാര്യമില്ല അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വയ്യാണ്ടായി അപ്പോൾ രോഗം വന്നു അപ്പോൾ രോഗം വന്നു നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ടു എന്താണ് രോഗമെന്ന് എന്ന് കണ്ടെത്തും കണ്ടെത്തി കഴിയുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ള ചികിത്സ തേടും അതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായിട്ട് ജ്യോത്സ്യന്മാരെ കാണുന്നത് അല്ലാതെ കണ്ട് നാൾ ഇന്നതാണ് ഇന്ന സമയത്ത് ഇന്ന ദശയാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന വരുന്ന നോക്കിയിരിക്കേണ്ട നമുക്കിപ്പോൾ നല്ല കാണുമ്പോൾ വേറെ അസുഖമൊന്നുമില്ല പക്ഷേ നടക്കാൻ വയ്യ വയറുവേദനയാണ് തലവേദന എന്ന് പറയുന്ന പോലെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള വഴി അതാണ് ശരിക്കും ഇവിടെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം ചെയ്തു കൊടുക്കുക അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുരനുഭവങ്ങൾ വരുമ്പോഴാണ് പലരും ജ്യോത്സ്യമാരെയൊക്കെ തേടുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു കൃത്യമായിട്ട് ഇപ്പോൾ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലത്തിൻ്റെ ജാതകം എഴുതി വാങ്ങണേൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ അവർക്ക് പിന്നെ മുന്നോട്ടുള്ള ഓരോ ജീവിതവും അനുഭവിച്ചു മുന്നോട്ട് പോകാം ഇപ്പം എൻ്റെ എൻ്റെ കാര്യം ഉദാഹരണം എടുത്തുകഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് അത് സാമ്യമുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ പലരും ഇങ്ങനെ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പ്രേക്ഷകർ ചിന്തിച്ചിട്ടാണ് നമ്മളിലേക്ക് അവർ എത്തുന്നത് വ്യാഴമാറ്റം ആരെയൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് അടുത്ത് മാറ്റി പറയാമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മേഡൻ്റെ ആവശ്യത്തിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാലിൽ ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാരും അതേപോലെ മേടൻ ലഗ്നമായി വരുന്നവർക്കും അവരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെ മോശമായിട്ട് കടന്നു വരുള്ളൂ കാരണം സൂര്യൻ ഉച്ചം ചെയ്തു വരുന്ന സമയത്ത് ഇപ്പോഴുള്ള അവസ്ഥേനേക്കാളും കൂടുതലും ഇപ്പോഴുള്ള ആ അവസ്ഥയേക്കാളും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും കാരണം സൂര്യനും കൂടി വന്ന് മൗഢ്യത്തിലേക്കാണ് വരുന്നത് വ്യാഴത്തോടൊപ്പം സൂര്യൻ കൂടി വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് മാറണമെങ്കിൽ പതിനെട്ടാം തീയതി വ്യാഴമാറ്റം വരുമ്പോൾ അതിനുശേഷം ഇവർക്കെല്ലാം നല്ല മാറ്റം ഉണ്ടാകും അതായത് മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികകാലിൽ ചേർന്ന രണ്ടുകാലനക്കാർക്കും എടലഗ്നക്കാർക്കും വിഷുവരെ വിഷുഫലം മോശമാണ് അതേപോലെ തന്നെയാണ് എടവൻ്റെ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യപാദം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് അതായത് ഇടവ ലഗ്നമായി വരുന്നവർക്കും അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് ബാധകമാവുക അവരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെ ഗംഭീരമാണ് ഗംഭീരതയിൽ കടന്നു പോകുന്നത് പതിനെട്ടാം തീയതി വരേക്ക് മാത്രമാണപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പതിനെട്ട് ദിവസത്തേക്കുള്ള ഒരു വിഷുഫലമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വളരെ ഗംഭീരമായിട്ട് അതായത് ഇടവൻ രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക് ലഗ്നമായി വരുന്നവർക്കും വളരെ ഗംഭീരമായിരിക്കും അതേപോലെ തന്നെയാണ് മിഥുന രാശിയിലുള്ള മകീരം രണ്ടാം ഭാഗം തിരുവാതിര പുണർന്ന പൂക്കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർ അതേപോലെ തന്നെയാണ് മിഥുൻ രാശിയുള്ള മകീരൻ രണ്ടാം മാതം തിരുവാതിര പുണർ മുക്കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വിഷുഫലം മോശമായിരിക്കും പതിനെട്ടാം തീയതി വരെ പക്ഷേ പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ അവർക്ക് ഗംഭീരമായ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ പതിന പതിനെട്ട് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു പ്രവേചനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് എന്താണ് ഈ പതിനെട്ടാം തീയതി വ്യാഴമാറ്റം വരുമ്പോൾ നമ്മൾ വീണ്ടും വ്യാഴമാറ്റം ഇന്നിന്ന നക്ഷത്രക്കാർക്ക് വളരെ ഗുണമായിരിക്കും എന്ന് പറഞ്ഞാൽ വീഡിയോ വരും അപ്പോൾ അതിലേക്കുമുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് അവർക്ക് നിൽക്കാം അപ്പോൾ മോശമാകുന്നവർക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗമുണ്ട് കാരണം അതിനുവേണ്ടിയിട്ടാണ് പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലവുമുണ്ട് അതുപോലെ വ്യാഴമാറ്റ ദുരിതങ്ങൾ തീർക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്തും മഹാദേവൻ്റെ അടുത്തും പേരമകലത്തപ്പൻ്റെ അടുത്തൊക്കെ വഴിപാടുകളുണ്ട് അപ്പോൾ ആ വഴിപാടിൽ നിന്ന് വലിയ പൈസ ഒന്നുമില്ല ചെറിയ ചെറിയ പൈസകളുള്ളൂ അപ്പോൾ അങ്ങനെ കൃത്യമായി വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ കാലത്ത് മറികടക്കാം ഒരുപാട് പേര് വരുന്നുണ്ട് കാരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് പോകുന്നവർ പിന്നീട് ഒരിക്കലും ഇവിടെ നിന്ന് വിട്ടുപോകില്ല കാരണം നമുക്കൊരു രോഗമുണ്ടായ രോഗം മാറിക്കഴിഞ്ഞു വീണ്ടും ഒരു രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് എല്ലാം വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന വീണ്ടും പൈസ അടക്കണം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വന്ന് ആവാഹന പൂജ കഴിഞ്ഞ് വരും അപ്പോൾ നമുക്ക് സൂര്യക്ക് മുമ്പ് പനി ഉണ്ടായിരുന്നു പനി മാറി പനി മാറി സുഖമായിട്ട് പോയി ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും പനി വന്നു അപ്പോൾ പനി വന്നു നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്തുകൊണ്ടതായിരിക്കും നമുക്കറിയാം നമ്മുടെ ശരീരം വീണ്ടും അതേപോലുള്ള ഒരു അവസ്ഥ കാണിക്കും അപ്പോൾ വീണ്ടും നമ്മൾ ആശുപത്രിയിലേക്ക് ഇരുന്നു ചികിത്സിക്കുന്നു രോഗം മാറ്റുന്നു അതേപോലെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ മനസ്സിലാകും മുമ്പുണ്ടായിരുന്നു അതേ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ സമീപിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ദക്ഷിണ മാത്രമേ ഉള്ളൂ അതിൽ വന്ന് മാറ്റിക്കളയാൻ സാധിക്കും മനുഷ്യൻ്റെ അവസ്ഥകൾ അനുസരിച്ച് അതെ മനുഷ്യൻ്റെ ഏതൊരു അവസ്ഥയാണെങ്കിലും നമുക്ക് മാറ്റി മറിക്കാൻ സാധിക്കും അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മിഥുനൻ രാശി വരെയാണ് ഇനി നമുക്ക് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയിലുള്ള രണ്ടേ നക്ഷത്രക്കാർക്ക് പുണർദം കാലം പൂയം ആയില്ലം ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ ഗംഭീരമാണ് അപ്പോൾ അവർക്കും പതിനെട്ടാം തീയതി വരെയാണ് ഗംഭീരതയിലുള്ളത് കാരണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇവിടെ നല്ല സ്പീഡിൽ നടക്കും അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി കഴിയുമ്പോൾ വീണ്ടും അവർക്ക് മോശമാകും അപ്പം നമുക്ക് അടുത്ത വ്യാഴമാറ്റം എപ്പിസോഡ് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നാളുകാർക്കായിരിക്കും വിഷുഫലത്തില് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് മോശം കിട്ടും ഇപ്പം നമ്മൾ ഇങ്ങനെ രണ്ടേകാല നക്ഷത്രം പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ടാവും ഇപ്പം ഇടവിൻ്റെ ആവശ്യമുള്ള നക്ഷത്രക്കാർക്ക് അതുപോലെ കർക്കിടൻ്റെ ആവശ്യമുള്ള നക്ഷത്രക്കാർക്ക് അപ്പം നമ്മളിത് പറയുമ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ അല്ലെങ്കിൽ വിഷുഫലത്തിൻ്റെ അത് അന്വേഷിച്ചു പറഞ്ഞാൽ ആളുകളുണ്ട് അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാകും അതേപോലെ തന്നെ ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്തംകാലിൽ ചേർന്ന രണ്ടര നക്ഷത്രക്കാർക്കും അതേപോലെ ചിങ്ങലഗ്നമായി വരുന്നവർക്കും കൃഷിഫലം മോശമായിരിക്കും കാരണം ബാക്കിസ്ഥാനത്തെ മറച്ചു കൊണ്ട് നിൽക്കുന്ന വ്യാഴം അതായത് നമ്മുടെ രീതി അനുസരിച്ച് വ്യാഴം ഒരു രാശി പിന്നോട്ടിറക്കുകയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ മോശം അവസ്ഥയിലായിരിക്കും പക്ഷേ അവർക്ക് വ്യാഴമാറ്റം കഴിയുമ്പോൾ വളരെ നല്ല അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടാവും ഇനി വരാൻ പോകുന്നത് ഈ ചിങ്ങൻ രാശിയുള്ള ഗംഭീരമായ അനുഭവങ്ങളാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് അതായത് പതിനെട്ട് വർഷത്തേക്കുള്ള വിഷുഫലം മോശമാകുന്നുള്ളൂ പിന്നീടുള്ള ഒരു വർഷത്തേക്ക് അവർക്ക് ഗംഭീരമായ അനുഭവങ്ങളുണ്ടാകും അതേപോലെ കന്നിരാശിയുള്ള ഉത്രമുക്കാൽ അത്തം ചിത്ര ആദ്യ ഭാഗം ചേർന്ന രണ്ടകര നക്ഷത്രക്കാർക്കും അതേപോലെ കന്നി ലഗ്നമായി വരുന്നവർക്കും വിഷുഫലം ഇപ്പോൾ വളരെ ഗംഭീരമായിരിക്കും ഈ പതിനെട്ട് ദിവസത്തേക്ക് വളരെ ഗംഭീരം കാരണം പിന്നെ വല്ല പേപ്പർ വർക്ക് നടക്കാനുണ്ടെങ്കിലോ വിദേശത്ത് പോകാനുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി അതേപോലെ ഗവൺമെൻറ്റിൻ്റെ ഇന്നു വല്ല ലോണുകളൊക്കെ കിട്ടാനെങ്കിൽ ഇതെല്ലാം അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും പക്ഷേ പതിനെട്ടാം തീയതി കഴിയുമ്പോൾ അതിനെല്ലാം വലിയ മാറ്റം വരും പിടിച്ചു നിർത്തിയ പോലെ എല്ലാം സ്റ്റക്കാവും ചെറുപ്പക്കാരൊക്കെ സാർ സമീപിക്കുക അതായത് ഇവിടെ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അതേപോലെ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളും പണ്ടത്തെ രാജകന്മാരുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങള് ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടി പല മതങ്ങളും അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊള്ളത്തരങ്ങളൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറുപ്പക്കാർ പിന്നാലെ വന്നാൽ പിന്നെ ഒരിക്കലും അവരിന്ന് വിട്ടുപോകാറില്ല കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും തെറ്റാണെന്നും അതേപോലെ മണ്ടത്തിലാണെന്നുള്ളൊരു തിരിച്ചറിവ് അവരിലേക്ക് എത്താറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കന്നിരാശി വരെയാണ് ഇനി നമുക്ക് പറയാനുള്ളത് തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം ചിത്തിരണ്ടാമം ചോദ്യ വിശാഖം മുക്കാൽ ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്കാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് വിഷുഫലം മോശമാണ് പക്ഷേ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ തുലാൻ ലഗ്നമായി വരുന്നവർക്കും അതുപോലെ മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും വിഷുഫലം മോശമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് വ്യാഴമാറ്റം വരുമ്പോൾ അവർക്ക് ഗംഭീരതയിലേക്ക് പോകും പിന്നെ നമുക്കിനി പറയാനുള്ളത് വൃശ്ചികൻ വിശാഖം വിഷാങ്കാൽ അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് ഗംഭീരമായ വിഷുഫലമാണ് കാരണം ഈ പതിനെട്ട് ദിവസത്തേക്ക് വളരെ വളരെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് പറ്റിയ വിഷുക്കാലമാണ് പക്ഷേ ഇത് കഴിഞ്ഞ് പതിനെട്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർക്ക് മോശം അവസ്ഥ വരും അപ്പം അതിന് നമ്മൾ ഇടുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അതേപോലെ തന്നെയാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലം ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് അടുത്ത വ്യാഴമാറ്റം വരുമ്പോഴും അവർക്ക് ഇപ്പോൾ ഉള്ളേക്കാളും വളരെ ഗംഭീരതയിലേക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ കുതിച്ച് വരാൻ സാധിക്കും അതേപോലെ തന്നെയാണ് മകരൻ രാശിയുള്ള ഉത്രാടമുക്കാലും തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേ രണ്ടേകൽ നക്ഷത്രക്കാർക്കും അതേപോലെ മകരം ലഗ്നമായി വരുന്നവർക്കും വിഷുഫലം മോശമായിരിക്കും പക്ഷേ വ്യാഴമാറ്റം കഴിയുമ്പോൾ അവർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ ഉണ്ടാകും അതുപോലെ കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂരിട്ടാതി മുക്കാലി ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗംഭീരമായ വിഷുഫലമാണ് അവർക്ക് ഏതൊരു കാര്യങ്ങളും പെട്ടെന്നൊക്കെ നടക്കും പക്ഷേ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാകും അത് എപ്പോഴും മനസ്സിലാക്കുക കുമ്പ ലഗ്നമായി വരുന്നവർക്കും അതേപോലെ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കും പിന്നെ മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാലിൽ ഉത്തരിട്ടാതി രേവതി ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വിഷുഫലം നല്ല ആനുകൂല്യത്തോടുകൂടി തന്നെയാണ് വരുന്നത് കാരണം അവർക്ക് ഇപ്പോൾ രണ്ടിൽ നിൽക്കുന്ന വ്യാഴം അടുത്ത് മൂന്നിലേക്ക് പോകുമ്പോൾ മൂന്നിലേക്ക് മാറിക്കഴിയുമ്പോൾ രണ്ടിൻ്റെ ഫലം കിട്ടും വളരെ ഗംഭീരമായിരിക്കും അപ്പോൾ മീനൻ രാശികളുള്ള പൂരിട്ടാതി മു പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന് മീനൻ രാശികളുടെ പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്ക് ഗംഭീരമായ വിഷുഫലമാണ് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിഷുഫലം ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ദിവസയ്ക്ക് മാത്രമാണ് അപ്പോൾ പലരൊക്കെ സെർച്ച് ചെയ്തൊക്കെ വരും സെർച്ച് ചെയ്ത് വന്നു കഴിയുമ്പോൾ കുറേ പേരിങ്ങനെ കമൻറ്റ് ഇടും ആ പറഞ്ഞ് ശരിയായില്ല ഈ പറഞ്ഞ് ശരിയായില്ല ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല നമ്മളെപ്പോഴും ഞാൻ പറയുന്നുണ്ട് നമ്മളെപ്പോഴും നമുക്ക് നല്ല സമയമാണ് എന്ന് പറയുമ്പോൾ പിന്നിലേക്ക് വലിക്കുന്ന ഒരുപാട് നെഗറ്റീവ് എനർജികളുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് സംഭവിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർ ചിലർ പറയും നമുക്കിതൊന്നും വിശ്വാസമല്ല സയൻസ് ഇത്രയും മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത്രയും വലിയ മണ്ടത്തരത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അമാവാസി വരുന്ന സമയം അതായത് കറുത്ത വാവിൻ്റെ സമയത്ത് മാനസികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ അമാവാസിയുടെ തലേദിവസവും അമാവാസിയുടെ അന്നും അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം വല്ലാത്ത പിരിമുറുക്കം ടെൻഷനൊക്കെ കൂടും അപ്പോൾ സയൻസ് ഈ പറയുന്ന നമ്മൾ സയൻസിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ സമയത്ത് സയൻസിനൊന്നും ചെയ്യാനില്ല കാരണം അമാവാസി സമയമാണ് ചിത്തബ്രഹ്മുള്ളവർക്കെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും അതൊപ്പം ചില ഡോക്ടർമാർ നല്ല രീതിയിൽ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് കഴിക്കാൻ പറയും ആ സമയത്ത് എൻ്റെ പേഷ്യൻസിനെല്ലാം കുറച്ച് വയലൻസ് കൂടുതലായിരിക്കും അപ്പോൾ അവരോട് പറയും ശാന്തരായിട്ടിരിക്കാൻ പറയും അല്ലെങ്കിൽ ഗുളിക കൂടുതൽ കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരാണ് ശരിക്കും ഇത് അന്വേഷിച്ച് വരേണ്ടത് കാരണം അവരുടെ കയ്യിലാണ് ആരോഗ്യമുള്ളത് വയസ്സായ ആളുകൾ വരുമ്പോൾ അവരുടെ കയ്യിൽ ആരോഗ്യമില്ല അവർക്ക് നേടാനായിട്ട് ഒന്നുമില്ല അവരുടെ നല്ല പ്രായമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാർ കൂടുതൽ ഈ മേഖലകളിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ ഏതൊരു ജോലി തേടുന്ന പോലെ തന്നെയും ഇത് പിൽക്കാലത്ത് നല്ലൊരു ജോലിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് നല്ലൊരു ഡോക്ടറാണെങ്കിൽ പോലും ഈ പന്ത്രണ്ട് കളത്തിലുള്ള ഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ അടുത്തൊരു ഒരു ഒരാൾ വന്നു കഴിയുമ്പോൾ അയാൾക്ക് എന്ത് രോഗമുണ്ട് എന്ന് പോലും നമ്മുടെ ജ്യോതിഷത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അത് പലർക്കും മറ്റുള്ള ജ്യോതിഷികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നിലവിലുള്ള ദശാകാലം അതെന്താണെന്ന് പോലും അറിഞ്ഞു അത് ഗുണമാണോ ദോഷമാണോ എന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവൊന്നും വരുന്നു ഇപ്പോഴത്തെ കാലത്തുള്ള ആർക്കും അത് അങ്ങനെ അക്സെപ്റ്റബിൾ ആവില്ല ഈ ശ്രദ്ധിച്ച് വരുന്നവർക്ക് മനസ്സിലാകും ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോയാൽ ഇപ്പോൾ നമുക്ക് ഒരു മഴക്കാലം വരുന്നു മഴക്കാലം വരാൻ പോകുന്നു കാലാവസ്ഥ അതിൻ്റെ ആരോഗ്യവകുപ്പ് അവരെല്ലാവരും ഹെൽത്തുകാരെല്ലാം നമ്മളോട് മുന്നറിയിപ്പ് നൽകും ഇനി മുന്നൊരുക്കം വേണം നമ്മുടെ പരിസരങ്ങളെല്ലാം ശുചിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ മഴ നനയാതിരിക്കാൻ വേണ്ടി കുട പിടിക്കണം ബൈക്കിൽ പോകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കവറിങ്ങും കാര്യമൊക്കെ വേണമെന്നൊക്കെ പറയും അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ വ്യാഴം മാറാൻ പോകുന്നു ഇന്ന നാളുകൾക്ക് മോശമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ അതിനുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം അതേപോലെ നമുക്ക് വലിയ പ്രൊജക്റ്റൊക്കെ നടത്താൻ പോകുന്നവർ തുടങ്ങാൻ പോകുന്നവർ ആ സമയത്തേക്ക് ഇറങ്ങരുത് അപ്പോൾ മോശം സമയമാണ് അപ്പം നല്ല സമയം വരെ ഒരു വർഷം കാത്തിരുന്നാൽ മതി ഒരു വർഷം കാത്തിരുന്നതിനാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല മാറ്റത്തിലേക്ക് എത്താൻ സാധിക്കും ആരെങ്കിലും അത് ഒത്തിരി പേര് നോക്കി ശിക്ഷകണങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആർക്കു വേണമെങ്കിലും നമ്മുടെ സ്റ്റാഫിനെ സമീപിച്ചാൽ മതി അതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ പേരമംഗലത്തിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് അപ്പോൾ ആ ഇരുപത്തിയേഴ് ദേവതകളുടെ അടുത്ത് വന്നിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ഒരാളിനെ ഓരോ ക്ഷേത്രത്തിന് നൂറ്റി എട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തി പോയിക്കഴിഞ്ഞാൽ പോലും പല ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രേക്ഷകരെയും നമ്മളിങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇത്രയും കൂടി ജീവിതം തിരികെ നൽകാമെന്ന് ഒരു സ്ഥാപനവും പറഞ്ഞിട്ടില്ല സാറ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം